2021 SSLC IT പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഗ്രൂപ്പ് 4 ചലിക്കും ചിത്രങ്ങൾ. സിൻഫിക് സ്റ്റുഡിയോയുമായി ബന്ധപ്പെട്ട മൂന്ന് പ്രവർത്തനങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ പ്രവർത്തനം ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ നൽകിയിട്ടുള്ള moon_designs.sifz എന്ന ഫയൽ, അത് സിൻഫിക് സ്റ്റുഡിയോയുടെ ഫയലാണത്, എന്ന ഫയൽ ഉപയോഗിച്ച് ചന്ദ്രന്റെ ചലനം എന്ന ആനിമേഷൻ തയ്യാറാക്കുക. ഇതിനായി ചുവടെ നൽകിയ സൂചനകൾ പ്രയോജനപ്പെടുത്താം. moon_designs.sifz എന്ന ഫയൽ സിൻഫിക് സ്റ്റുഡിയോയിൽ തുറക്കുക. ഈ ഫയൽ ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _moon എന്ന പേര് നൽകി സേവ് ചെയ്യുക. ക്യാൻവാസിൽ ചന്ദ്രന്റെ ചിത്രം വരച്ച് ചേർക്കുക. ചന്ദ്രന്റെ ചിത്രത്തിന് മുകളിൽ നിന്ന് താഴോട്ട് ചലിക്കുന്ന ആനിമേഷൻ നൽകുക. ആനിമേഷൻ പ്രവർത്തിപ്പിക്കുക. പൂർത്തിയാക്കിയ ആനിമേഷൻ FLV ഫോർമാറ്റിൽ റെൻഡർ ചെയ്ത് ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _moon എന്ന ഫയൽ നാമം നൽകി സേവ് ചെയ്യുക. അപ്പോൾ നമുക്ക് സിൻഫിക് സ്റ്റുഡിയോയിലുള്ള ഒരു ഫയല് ഇവിടെ നിങ്ങളുടെ എക്സാം ഡോക്യുമെന്റ്സിലുണ്ട്. അത് തുറന്ന് അതിലാണ് ഈ പ്രവർത്തനം ചെയ്യേണ്ടത്. അതിനാദ്യമായിട്ട് നമുക്ക് സിൻഫിക് സ്റ്റുഡിയോ എന്ന സോഫ്റ്റ്വെയർ തുറക്കാം. അപ്ലിക്കേഷൻസ് മെനുവിൽ, ഗ്രാഫിക്സ് മെനുവിൽ സിൻഫിക് സ്റ്റുഡിയോ, അപ്ലിക്കേഷൻസ് ഗ്രാഫിക്സ് സിൻഫിക് സ്റ്റുഡിയോ എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സിൻഫിക് സ്റ്റുഡിയോ ജാലകം തുറക്കാം. ഇവിടെ ഫയലിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു. ഓപ്പൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള എക്സാം ഡോക്യുമെന്റ്സിനകത്ത് moon_designs.sifz എന്ന സിൻഫിക് സ്റ്റുഡിയോയുടെ ഫയലുണ്ട്. അത് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നു. മുകളിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫയൽ ഇവിടെ തുറന്നു വന്നത് നമുക്ക് കാണാം. ഇനി ഈ ഫയൽ ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _moon എന്ന പേര് നൽകി സേവ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫയലിൽ സേവ് ആസ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. സേവ് ആസ് ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്നു വരുന്ന ജാലകത്തിൽ moon_moon എന്നാണ് പേര് നൽകേണ്ടത്. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യുക. _moon എന്ന് നൽകിയതിന് ശേഷം ഹോമിലുള്ള exam10 എന്ന ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. സേവ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _moon എന്ന പേരിൽ സേവ് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇനി ക്യാൻവാസിൽ ചന്ദ്രന്റെ ചിത്രം വരച്ചു ചേർക്കണം. ഇവിടെ ഈ മോഡൽ നൽകിയിട്ടുള്ളതുപോലെ ഇവിടെ ചന്ദ്രന്റെ ചിത്രം നമുക്കിവിടെ വരച്ചു ചേർക്കണം. അതിനുവേണ്ടി സർക്കിൾ ടൂളാണ് സെലക്ട് ചെയ്യേണ്ടത്. സർക്കിൾ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഈ കളർ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഒരു റെഡ് കളറാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൽ ഫിൽ കളർ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കളേഴ്സ് എന്ന ജാലകം വരും. ഇവിടെ HSV, അതിൽ നിന്ന് നമുക്ക് കൃത്യമായി ഒരു വൈറ്റ് കളർ സെലക്ട് ചെയ്യാം. ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഈ കളർ, ഏത് കളറാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളതെന്ന് കാണാം. ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് സർക്കിൾ ടൂൾ സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതൊന്ന് ട്രാൻസ്ഫോം ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കിതൊന്ന് താഴേക്ക് വെക്കാം. ഈ നോഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മളൊരു ചന്ദ്രൻ വരച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ചന്ദ്രന്റെ ചിത്രത്തിന് മുകളിൽ നിന്നും താഴോട്ട് ചലിക്കുന്ന ആനിമേഷൻ നൽകണം. അത് ആനിമേഷൻ പ്രവർത്തിപ്പിക്കുകയും വേണം. അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ടാണ് നമുക്ക് ഈ ചന്ദ്രനെ ചലിപ്പിക്കേണ്ടത്. അതിനുവേണ്ടി ഇവിടെയുള്ള ഈ ഭാഗത്ത് നമുക്ക് ടേൺ ഓൺ ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് എന്ന ഈ ബട്ടൺ, ടേൺ ഓൺ ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് എന്ന ഈ ബട്ടൺ ഓൺ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ ദീർഘ ചതുരത്തിൽ ചുവപ്പ് നിറത്തിൽ ഒരു സെലക്ഷൻ വന്ന് നമുക്ക് കാണാം. ഇവിടെ ഇപ്പോൾ 0 ഫ്രെയിം 0F എന്നാണ് കാണുന്നത്. അതായത് 0 ഫ്രെയിമിൽ ഇത് ഇവിടെയാണുള്ളത്. ഇവിടെ നമുക്കിവിടെ 0 ഫ്രെയിം 24F 48F 72F 96F, ദെൻ ഇവിടെ ലാസ്റ്റ് നമുക്ക് 120F 120 ഫ്രെയിം വരെയാണ് ഒറ്റ ഈ ഒരു സ്ലൈഡിലുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ ഇവിടെയാണുള്ളത്. ഇനി അടുത്തത് നമുക്കൊരു 120ാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്ത് എൻ്റർ അടിക്കാം. നമുക്കിവിടെ 119F എന്നാണ് വന്നിട്ടുള്ളത്. 119ാമത്തെ ഫ്രെയിമിൽ ഈ ചന്ദ്രന്റെ ചിത്രം എവിടെ വേണം എന്ന് നമുക്ക് നൽകാം. ഇതിങ്ങനെ താഴേക്ക് വന്ന് ഈ ഭാഗത്തേക്ക് വരുന്നു. ഇതിനൊരു വലുപ്പം കൂട്ടുന്നതിന് വേണ്ടി ഈ രണ്ടാമത്തെ നോഡിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിങ്ങനെ വലുതാക്കാം.
അപ്പോൾ ഇത്തരത്തിലുള്ള ഇവിടെ നിന്ന് ചലനം തുടങ്ങി ഇവിടെ ചലനം അവസാനിക്കുന്ന രൂപത്തിൽ മാത്രമല്ല ഇവിടെ നിന്ന് പുറപ്പെട്ട് ഈ ഭാഗത്ത് എത്തുന്നതോടുകൂടി ഇതിൻ്റെ വലുപ്പം ഈ മൂണിൻ്റെ വലുപ്പം കൂടുന്ന രൂപത്തിലുള്ള ഒരു ആനിമേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ 0F എന്ന ഭാഗത്ത് ചെറിയ ഒരു ചിത്രവും 119-ാമത്തെ ഫ്രെയിമിൽ വലിയ ഒരു ചിത്രവുമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഇത് നൽകുന്ന സമയത്ത് ഈ ആനിമേറ്റ് ടേൺ ഓൺ ആനിമേഷൻ എന്നാണ് വേണ്ടത്. ഇവിടെ ഇപ്പോൾ ഇത് ഓൺ ചെയ്തതാണ്. അപ്പോൾ വീണ്ടും ഇത് ക്ലിക്ക് ചെയ്യുക, ടേൺ ഓഫ് ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാനിത് ഓഫ് ചെയ്യുന്നു. ഇവിടെ മുമ്പിലുള്ള ഈ സീ ടു ബിഗിൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ 0 ഫ്രെയിമിലേക്ക് ഇത് വരും. അതിനുശേഷം നമുക്ക് ഇവിടെ പ്ലേ ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ ഇത് പ്രവർത്തിക്കുന്നത് കാണാം. ഇപ്പോൾ ചോദ്യത്തിലുള്ളതുപോലെ ചന്ദ്രന്റെ ചിത്രത്തിന് മുകളിൽ നിന്ന് താഴോട്ട് ചലിക്കുന്ന ഒരു ആനിമേഷൻ നൽകി ആനിമേഷൻ നമ്മൾ പ്രവർത്തിപ്പിച്ചു. ഇനി പൂർത്തിയാക്കിയ ആനിമേഷൻ SSLC ഫോർമാറ്റിൽ റെൻഡർ ചെയ്ത് ഹോമിലെ Exam10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _3 എന്ന ഫയൽ നാമം നൽകി സേവ് ചെയ്യണം. ഇതിനുവേണ്ടി ഫയൽ മെനുവിൽ ഏറ്റവും താഴെ റെൻഡർ എന്ന് കാണാം. ഫയൽ മെനുവിൽ റെൻഡർ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ചൂസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള Exam10 എന്ന ഫോൾഡറിനകത്ത് ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _3 എന്ന് വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഈ പ്രൊജക്റ്റ് ഫയലിന് ആ പേര് നൽകിയതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ PNG എന്നാണ് വന്നിട്ടുള്ളത്. അത് മാറ്റി .FLV ഫോർമാറ്റിലേക്കാണ് എക്സ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, റെൻഡർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് രജിസ്റ്റർ നമ്പർ _3 .FLV എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഏറ്റവും മുകളിൽ ഫയൽ നെയിം എന്ന ഭാഗത്ത് കൃത്യമായി ഹോം ഫോൾഡർ Exam10 നിങ്ങളുടെ ഫയലിൻ്റെ പേര് .FLV എന്ന് വന്നിട്ടുണ്ടാവും. ഇനി താഴെ റെൻഡർ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി റെൻഡറിങ് നടന്നിട്ടുണ്ടാവും. റെൻഡർ ചെയ്ത FLV വീഡിയോ നമുക്ക് കാണുന്നതിന് വേണ്ടി ഇതൊന്ന് മിനിമൈസ് ചെയ്യാം. മിനിമൈസ് ചെയ്തതിന് ശേഷം ഹോം ഫോൾഡറിലുള്ള Exam10 എന്ന ഫോൾഡർ തുറന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _3 .FLV എന്ന ഈ ഫയൽ നമുക്ക് കാണാം. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ നമുക്കിവിടെ പ്രവർത്തിക്കുന്നത് കാണാം. നമ്മൾ രജിസ്റ്റർ നമ്പർ _3.SIFZ സിൻഫിക് സ്റ്റുഡിയോയുടെ ഫയലും അതുപോലെ FLV ഫയലും നിങ്ങളുടെ Exam10 എന്ന ഫോൾഡറിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക.